ചരിത്രപരമായ മാറ്റങ്ങളാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പണക്കാരുടെ മക്കൾ ഉയർന്ന ഫീസ് നൽകി പഠിക്കുന്ന വമ്പൻ സ്കൂളുകൾക്ക് സമാനമായ രീതിയിൽ കേരളത്തിലെ ഓരോ പൊതുവിദ്യാലയവും മാറുകയാണ്. കോവിഡിന്റെ കെട്ടകാലത്തിന് ശേഷം സ്കൂളുകളിലേക്ക് തിരികെ എത്തുന്ന നമ്മുടെ കുട്ടികളെ കാത്തിരിക്കുന്നത് വിസ്മയിപ്പിക്കുന്ന മാറ്റങ്ങളാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 90 സ്കൂൾ കെട്ടിടങ്ങളാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ 1 വീതം 5 കോടി രൂപ ചെലവഴിച്ച് ഉയർന്ന നിലവാരത്തിൽ അടിസ്ഥാന സൌകര്യമൊരുക്കുന്ന പദ്ധതി പ്രകാരം ഏതാനും സ്കൂൾ കെട്ടിട സമുച്ചയങ്ങളുടെ ഉദ്ഘാടനം കഴിഞ്ഞയാഴ്ചയാണ് നടന്നത്. 3 കോടി രൂപ വീതം ചെലവിൽ 54 സ്കൂളുകൾക്ക് കെട്ടിടം പണിയുന്നതിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. 1000-ലേറെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ 3 കോടി രൂപ വീതം ചെലവഴിച്ച് അടിസ്ഥാന സൌകര്യം വർദ്ധിപ്പിക്കുന്ന പദ്ധതി 395 സ്കൂളിലാണ് നടപ്പാക്കുന്നത്. 500-ന് മുകളിൽ കുട്ടികൾ പഠിക്കുന്ന 446 സ്കൂളുകൾക്ക് പുതുതായി 1 കോടി രൂപയുടെ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. സ്കൂൾ കെട്ടിടങ്ങളുടെ ദുരവസ്ഥ വലിയ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. വയനാട്ടിൽ കഴിഞ്ഞ വർഷം ക്ലാസ് മുറിയിലെ പൊത്തിൽ നിന്ന് പാമ്പ് കടിയേറ്റ് വിദ്യാർത്ഥി മരിച്ച ദാരുണ സംഭവവുമുണ്ടായി. സ്കൂളുകളിൽ ആവശ്യാനുസരണം മൂത്രപ്പുരകളില്ലാത്ത പ്രശ്നത്തിൽ ഹൈക്കോടതി തന്നെ പലതവണ ഇടപെട്ടതാണ്. അൺഎയ്ഡഡ് മേഖലയിലെ പല സ്കൂളിലും മികച്ച സൌകര്യങ്ങൾ ഉള്ളപ്പോൾ പൊതുവിദ്യാലയങ്ങളിലെ ശോച്യാവസ്ഥ കുട്ടികളിൽ അപകർഷകബോധമുണ്ടാക്കുന്ന സ്ഥിതിയുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ 3 വർഷമായി സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് സമഗ്രമായ പദ്ധതി നടപ്പാക്കുന്നത്. പൊതുവിദ്യാലയങ്ങളുടെ ഭൌതിക സൌകര്യം ഉന്നത നിലവാരത്തിലാക്കുക, കാലാനുസൃതമായി സാങ്കേതിക വിദ്യാശേഷി ഉണ്ടാക്കുക, അക്കാദമിക നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് അധ്യാപകരെ ശാക്തീകരിക്കുക, വിദ്യാലയ പ്രവർത്തനങ്ങളിൽ നാട്ടുകാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ഊന്നലുകളോടെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ആവിഷ്കരിച്ചത്. കിഫ്ബിയിൽ നിന്ന് വൻതോതിലുള്ള ഫണ്ട്, വിദ്യാഭ്യാസത്തിനുള്ള പദ്ധതി വിഹിതത്തിൽ മൂലധന ചെലവിനത്തിൽ വർധന, നബാർഡിൽ നിന്നുള്ള ഫണ്ട്, ഇതെല്ലാം ഉപയോഗിച്ച് അഭൂതപൂർവമായ നിക്ഷേപമാണ് ഈ രംഗത്ത് നടത്തിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള നിക്ഷേപം ഭാവിക്ക് വേണ്ടിയുള്ള സാർത്ഥക നിക്ഷേപമാണ്. ഗണമാണെങ്കിലും അങ്ങനെ തന്നെ. ചോക്കിനും ബ്ലാക്ക് ബോർഡിനും പകരം ഡിജിറ്റൽ സൌകര്യമുള്ള സ്മാർട്ട് ക്ലാസ് മുറികൾ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു എന്നതും ഈ സമഗ്ര യജ്ഞത്തിന്റെ ഭാഗമാണ്. ഇക്കാര്യത്തിൽ സർക്കാർ സ്കൂളുകളെയും എയ്ഡഡ് സ്കൂളുകളെയും വേറിട്ട് കണ്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അടിസ്ഥാന സാങ്കേതിക സൌകര്യങ്ങൾ വർദ്ധിച്ചതിനാൽ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ ഈ മാറ്റത്തെ കാലം സാക്ഷ്യപ്പെടുത്തിക്കഴിഞ്ഞു. ക്ലബ് FM UAE സ്പെഷ്യൽ എഡിഷൻ.